കട്ടയമ്പടവും മടങ്ങി പാർട്ടി തന്നെ ഇല്ലാതായി പോകും എന്നുള്ള അവസ്ഥ എത്തിയതുകൊണ്ടാകണം ജനതാദൾ ലെസുമായി അങ്ങോട്ട് പോയി ലയിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു നിലപാട് എൽ ജെ ഡി ഒടുവിൽ പ്രഖ്യാപിക്കുന്നത് ഇതുവരെ ലയനത്തിനെതിരെ നിന്നിരുന്ന എൽ ജെ ഡിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രേയാംസ് കുമാർ തന്നെയാണ് ജെ ഡി എസുമായി ലയിക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ള നിലപാട് മുന്നോട്ട് വയ്ക്കുന്നത് പാർട്ടിയുടെ നേതൃയോഗത്തിൽ അത് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് മാറണം എന്നുള്ള ആവശ്യം എൽ ജെ ഡിയിൽ ഉയരുന്നതിനിടെയാണ് എന്നാൽ പിന്നെ ലയിച്ച് കളയാം എന്നുള്ള ഒരു ചിന്ത ശ്രേയാംസ് കുമാറിൽ ഉണ്ടാകുന്നത് നേരത്തെ എൽ ജെ ഡിക്ക് ഇതൊന്നും ആയിരുന്നില്ല ഭാവം ഞങ്ങളാണ് വലുത് ഞങ്ങളോടൊപ്പമാണ് അണികൾ കൂടുതൽ അതുകൊണ്ട് ജെ ഡി എസ് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് ലയിക്കട്ടെ എന്നുള്ള മനോഭാവമായിരുന്നു ഇടതുമുന്നണിയോട് വിലവേശി ജെ ഡി എസിനോടൊപ്പം തന്നെ സീറ്റുകൾ വാങ്ങിയതും ആ ഒരു വലിയ മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു പക്ഷേ സംഭവിച്ചത് സംഭവിച്ചതെന്താ ഇടതുമുന്നണിയുടെ കൈവശം വരുന്ന രണ്ട് സീറ്റുകൾ എൽ ജെ ഡിക്ക് കൊടുത്തതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു അത് എൽ ജെ ഡി അല്ല മത്സരിച്ചിരുന്നതെങ്കിൽ നൂറ് ശതമാനം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കേണ്ടുന്ന സീറ്റുകളായിരുന്നു അങ്ങനെ രണ്ടു സീറ്റുകൾ കൊണ്ട് കളയുകയും ഇടതുമുന്നണിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത ഒരു സാഹചര്യം ഈ എൽ ജെ ഡി വന്നതുകൊണ്ട് ഉണ്ടാ യാതൊരു ഗുണവുമില്ല എന്നുള്ള ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തത് സ്വാഭാവികമായി ഇടതുമുന്നണിക്കുള്ളിലും വലിയ അമർശമുണ്ടാക്കിയിരുന്നു അതുകൊണ്ടാണ് കെ പി മോഹനന് പകുതി പോലും മന്ത്രിസ്ഥാനം നൽകാനുള്ള ഒരു നിലപാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത് അങ്ങനെ മൊത്തത്തിൽ അവഗണന നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എൽ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പ് തന്നെ പ്രശ്നമാണ് അങ്ങനെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ മറ്റൊരു വഴിയില്ല അതിനുള്ള വഴി ഒരുമിച്ച് ഒറ്റ ജനതാദളാവുക എന്നത് തന്നെയാണ് അപ്പോൾ ജെ ഡി എസിനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻകുട്ടി അടക്കമുള്ളവർക്ക് എൽ ജെ ഡി ഇങ്ങോട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളൊരു മനോഭാവമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പക്ഷേ വലിയ വലിയ പദവികളിലേക്ക് ഉന്നം വയ്ക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം നേരത്തെ തന്നെ ജെ മുന്നോട്ട് വച്ചിട്ടുണ്ട് ശ്രേയാംസ് കുമാർ ലക്ഷ്യമിടുന്നത് അവിടേക്ക് ചെല്ലുന്ന അവസരത്തിൽ ലയിച്ചു വരുന്ന പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കാം എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ എൽ ജെ ഡിയിൽ എന്തായാലും മുറവിളി കൂട്ടുകയും പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞുകൊടുത്തില്ലെങ്കിൽ അണികൾ കൂട്ടത്തോടെ വിട്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടാകും അത്തരമൊരു അവസ്ഥ ഒഴിവാക്കുന്നതിന് ജെ ഡി എസിൽ ലയിക്കുന്നതാണ് നല്ലത് എന്ന് ശ്രേയാംസ് കുമാർ കണക്ക് കൂട്ടുന്നുണ്ട് ശ്രേയാംസ് കുമാറിൻ്റെ കൃത്യമായിട്ടുള്ള ചില ഇടപെടലുകളിൽ കൂടി അവിടെ ലയിച്ചുണ്ടാകുന്ന ജനതാദളിൽ ജെ ഡി എസിൽ നേതൃപദവിയിലേക്ക് എത്താൻ സാധിച്ചാൽ അത് വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമെന്ന് ശ്രേയാംസ് കുമാറും കണക്ക് കൂട്ടുന്നത് കൊണ്ടാണ് നേരത്തെ ഉണ്ടായിരുന്ന കൊമ്പത്ത് കയറ്റത്തിൽ നിന്ന് നേരെ താഴോട്ടിറങ്ങാൻ ശ്രേയാംസ് കുമാർ തയ്യാറായത് എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും ഇടതുമുന്നണി പിണറായി വിജയൻ അടക്കമുള്ളവർ നേരത്തെ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ജനതാദളുകൾ ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഇടതുമുന്നണിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകാനുള്ള സാധ്യതയുള്ളൂ അവർക്കും ഈ മന്ത്രിപദം അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു പരിഗണന കിട്ടണമെങ്കിൽ അവർ ഒന്നിച്ചു നിൽക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് എന്നുള്ള കാര്യം തുടക്കം മുതൽ സൂചിപ്പിക്കുന്നതാണ് അക്കാരണം കൊണ്ട് തന്നെയാണ് അങ്ങനെ ലയിക്കാൻ ഒരു മനോഭാവം എടുത്തത് കൊണ്ട് തന്നെയാണ് ഏക എം എൽ എ ആയ കെ പി മോഹനനെ മാറ്റി നിർത്താൻ പിണറായി വിജയൻ തീരുമാനിച്ചതും ബാക്കി ഒറ്റ അംഗങ്ങളുള്ളവർക്ക് പോലും മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോഴും കെ പി മോഹനെ അകറ്റി നിർത്തിയത് അത്തരമൊരു ലയനത്തിന് അനുകൂലമായ ഒരു സമീപനം എൽ ജെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തതിൻ്റെ പേരിലായിരുന്നു